ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ ടി സെറിമണിയാണ്. ആർ ടി എന്ന് പറയുന്നുണ്ട്. ആർ ടി സെറിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേക്കിനെ അവർ പൂജിക്കുകയാണ്. അതായത് അവർക്കുള്ള കുറേ ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളെയെല്ലാം അവർ തീ കൊണ്ട് സമർപ്പണം ചെയ്ത് പൂജിക്കുന്ന ഒരു സെറിമണിയാണിത്. ഈ ഫിവ ലേക്കിൻ്റെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളതുവഴി പാസ് ചെയ്യുന്നത്. യാദൃശ്യമായി പിന്നെ അങ്ങോട്ട് കുറേ മുന്നേറിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറേ കഫേസും ഇതേപോലെ ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന ലൈവായിട്ട് ഗ്രില്ല് ചെയ്യാൻ കാണുമായി. അതൊന്ന് കണ്ടിട്ട് വരാം. ഈ വാലയ്ക്ക് അടുത്തുള്ളത് കൊണ്ട് തന്നെ ഫിഷ് കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കും ഇവിടെ ലഭിക്കുന്നത്. ഔട്ട്സൈഡിൽ നിന്ന് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് മേടിക്കുന്നതിന് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളു. പച്ചമുളകൊക്കെ നല്ല രീതിയിൽ ചില കഷ്ണങ്ങൾ കഴിക്കുമ്പോ നല്ല എരിവ് തോന്നുന്നു. നമ്മുടെ കുക്കയും കണ്ടോണ്ട് കഴിക്കാനുള്ള ഒരു ഇതുണ്ട്. നല്ല വെളിയിൽ കഴിക്കുമ്പോ എനിക്ക് കാണുമ്പോ തന്നെ ഒരു അറപ്പില്ല. ഫിവ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാനും അവിടുത്തെ നൈറ്റ് ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യാനും സാധിക്കുന്നതാണ്. നല്ല ലൈറ്റായിട്ടുള്ള മ്യൂസിക് കേൾക്കാൻ സാധിക്കും. പിന്നെ പലതരത്തിലുള്ള കോഫി അവൈലബിളാണ്. ജാവ കോഫി, അങ്ങനത്തെ പല കഫേസും റെസ്റ്റോ ബാർസും ഈവൻ മ്യൂസിക്കും എല്ലാം കൊണ്ടും വളരെ കളർഫുള്ളാണ് ഫിവ ലേക്ക്. സോ ഈ ഫിവ ലേക്കിൽ വരുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴേ നമുക്കൊരു ഒരു തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ ഫാമിലിയോട് കൂടെയാണ് നടന്നാണ് ഞങ്ങളത് ഫുൾ എക്സ്പ്ലോർ ചെയ്തത്. ഫിവ ലേക്ക് എന്ന് പറയുന്നത് നേപ്പാളിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഇതിനെ സെമി ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് പറയാൻ കാരണമാണ്, കാരണം ഇവിടുത്തെ വെള്ളത്തെ റിസർവിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഡാമാണ് റെഗുലേറ്റ് ചെയ്യുന്നത് ആ വാട്ടർ ബോഡീസിന്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ടൂറിസ്റ്റിക് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു 28 കിലോമീറ്റർ ലീനിയറായിട്ട് ഡിസ്റ്റൻസിൽ നമുക്ക് അന്നപൂർണ റേഞ്ച് അന്നപൂർണ മലകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ ഒരു വലിയ ഭംഗി. പൊക്കാറയിൽ ആക്ച്വലി ഇവിടെ കുറേ സിറ്റി ഏരിയ ഉണ്ട്. ഫിവ ലേക്കിൻ്റെ അടുത്താണ് കൂടുതലും ഞങ്ങൾ കണ്ടത്. നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ്, എന്താ പറയുക, നമ്മൾ ജാപ്പനീസ് ക്യുസീൻസ് കഴിച്ചു, നല്ല കഫേസ്. പിന്നെ ഇതുവഴി ഇങ്ങനെ നടന്നു വരാനും കുറച്ച് ടൈം പാസ് ഉണ്ട്. നല്ല കുറേ കഫേസ് ഉണ്ട് ഇവിടെ. അടുത്ത സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കെ എഫ് സി ഒക്കെ കിട്ടും. ഹിമാലയൻ ജാവ ബെൽജിയം പീപ്പിൾസ്, ഹിമാലയൻ ജാവ കോഫി എല്ലാം ഉണ്ട്. പിന്നെ ബാസ്കിൻ റോബിൻസ്, ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഓ ഞാൻ പറഞ്ഞായിരുന്നല്ലേ, തണുത്ത സാധനം എങ്ങനെയാണ് ഇവിടെ കഴിക്കുന്നത്. ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഫിവ ലേക്ക് ആസ് വെച്ച് കാണാൻ. പിന്നെ നമുക്ക് ബോട്ട് റൈഡൊക്കെ എടുക്കാം. അതൊക്കെ നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ പൊതുവേ നിങ്ങൾക്ക് ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരുപാട് പേര് ഇങ്ങനെ വന്നു പോകുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ബിഹേവിയറും ആരും ആരുടെ ഭാഗത്തൊന്നും ഇല്ല. എന്നാൽ ഇവിടെ ബാർസ് ഉണ്ട്, കഫേ ഉണ്ട്. അവരവരുടെ വേൾഡിൽ അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദെർ ഇസ് നോ ക്രൗഡിങ് ആൻഡ് എന്താ പറയുക, നോയ്സ് പൊല്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.